നമസ്കാരം. ഒന്നര മാസത്തോളം ലോകത്തെ മുൾമുനയിൽ നിർത്തിയ ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിന് താൽക്കാലികമായെങ്കിലും അവസാനം കുറിക്കാൻ സാധിച്ചത് ഖത്തർ നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളുടെ വിജയം തന്നെയായിരുന്നു. ആദ്യം 4 ദിവസവും പിന്നീട് 2 ദിവസത്തേക്കും കൂടി വെടിനിർത്തൽ കരാർ നീട്ടുകയും ചെയ്തു. എന്തായാലും ഈ ദിവസങ്ങളിലൊക്കെ ഇരു കൂട്ടരും തടങ്കലിൽ വെച്ചിരുന്ന ആളുകളെ മോചിപ്പിക്കാനായി എന്നത് വലിയ ആശ്വാസമാണ് ലോകത്തിന് നൽകിയത്. എന്നാൽ ബുധനാഴ്ച വൈകിട്ടോടെ വെടിനിർത്തൽ കരാറിന് അവസാനമാവുകയാണ്. ഇതിന്റെ സമയപരിധി തീരുകയാണ്. ചർച്ചകളിലൂടെ ഈ വെടിനിർത്തൽ നീട്ടാനുള്ള ശ്രമങ്ങൾ വീണ്ടും തുടർന്നിരിക്കുകയാണ് ഖത്തർ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഈ വിഷയത്തിൽ ഏറ്റവും അധികം പ്രതീക്ഷ കൽപ്പിച്ചിരിക്കുന്നതും ഖത്തറിൽ തന്നെയാണ്. ഹമാസുമായും അമേരിക്കയുമായും നേരിട്ട് ബന്ധമുള്ള ഒരേ ഒരു രാജ്യം ഖത്തർ ആണ് എന്നതാണ് അവർക്ക് ഈ വിഷയത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നിലവിൽ അമേരിക്കൻ ചാരസംഘടനയായ സിഎയും ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെയും തലവന്മാർ ദോഹയിൽ ഒരു അടിയന്തര യോഗം ചേരുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. സിഎഎ ഡയറക്ടറായ വില്യം ബേൺസ്, മൊസാദിന്റെ അധ്യക്ഷൻ ഡേവിഡ് ബെർണിയ എന്നിവർ ഖത്തറിന്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാനുമായി ഒന്നിലധികം തവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഈജിപ്തിന്റെ പ്രതിനിധികൾ കൂടി ഈ ചർച്ചയുടെ ഭാഗമായിട്ടുണ്ട്. 6 ദിവസത്തെ വെടിനിർത്തൽ ഇന്ന് അവസാനിക്കുമ്പോൾ ഖത്തറിന്റെ ഭാഗത്തു നിന്നും ഒരു സുപ്രധാന പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ കൂടിയാണ് ലോകം. വിട്ടുവീഴ്ചയ്ക്ക് ഇരു വിഭാഗവും ഇസ്രായേലും ഹമാസും തയ്യാറാകണം എന്ന് തന്നെയാണ് ഖത്തർ വീണ്ടും ആവർത്തിക്കുന്നത്. ഇസ്രായേൽ, അമേരിക്ക, ഹമാസ് എന്നിവരുമായി ഖത്തർ പ്രതിനിധികൾ പ്രത്യേകമുള്ള ചർച്ചകളും നടത്തിയിട്ടുണ്ട്. സൈനികരെയും പുരുഷന്മാരെയും വിട്ടയക്കണം എന്നതാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇക്കാര്യത്തിൽ ഇതുവരെയും ഹമാസ് ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. കാരണം ഇതുവരെയും അവർ തടങ്കിലാക്കി വെച്ചിരുന്ന ബന്ദികളിൽ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മാത്രമാണ് വിട്ടയച്ചിരിക്കുന്നത്. നേരത്തെ ഗിലാദ് ഷാലിത്ത് എന്ന സൈനികനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി 1000-ൽ അധികം പലസ്തീൻകാരെ ഇസ്രായേൽ വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ സമ്മർദ്ദ തന്ത്രം തന്നെയാണ് ഹമാസ് ഇത്തവണയും പയറ്റുന്നത്. എന്നാൽ ഖത്തറിന്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടായാൽ തീർച്ചയായും വെടിനിർത്തൽ കുറച്ചു നാളുകൾ കൂടി നീട്ടാൻ സാധിക്കും. ഇത് ഒരു യുദ്ധ പരിഹാരത്തിലേക്ക് നയിച്ചേക്കുമെന്നുള്ള പ്രതീക്ഷ ലോകത്തിനുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് സിഎയുടെയും മൊസാദിന്റെയും ഒക്കെ തലവന്മാർ നിലവിൽ ദോഹയിൽ അവിടെ തമ്പടിച്ചുകൊണ്ട് തന്നെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു സുപ്രധാന പ്രഖ്യാപനം ഈ വിഷയത്തിൽ ഖത്തറിന്റെ ഭാഗത്തു നിന്നും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ലോകം. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മലയാളം.